നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ നീണ്ട ഇരുപത്തി നാല് മണിക്കൂർ നേരത്തെ പ്രയത്നത്തിനൊടുവിലും കൊലയാളി ആനയായ ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ശ്രമം വിജയിക്കാതെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം ആനയെ പിടികൂടാനായി എത്തിയിട്ടുള്ള എല്ലാവരും തന്നെ അവിടെ നിന്ന് മടങ്ങുകയാണ് പിടിക്കാനുള്ള ശ്രമം വിജയിക്കാതെ വന്നതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ തെരുവിലിറങ്ങിയിരിക്കെയാണ് മണ്ണുണ്ടി കോളനിയിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു ഞായറാഴ്ച പകൽ മുഴുവൻ തിരച്ചിൽ നടത്തിയിട്ടും ആനയെ വെടിവെക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് വൈകുന്നേരമായിട്ടും വെടിവെക്കാനുള്ള നീക്കം ഫലപ്രദമാകാതെ വന്നതോടെയാണ് നാട്ടുകാർ വീണ്ടും സംഘടിച്ച് വനപാലകരെ തടഞ്ഞത് കർണാടക അതിർത്തിയായ ബാവലിയോട് ചേർന്നുള്ള സ്ഥലത്താണ് ആനയ്ക്കായി രാവിലെ മുതൽ തിരച്ചിൽ നടത്തിയത് ഇതിനിടെ റേഡിയോ കോളറിൽ സിഗ്നൽ ഉപയോഗിച്ചും ആന എവിടെയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു എന്നാൽ ഉൾവനത്തിലായതിനാൽ വെടിവെക്കാൻ സാധിച്ചില്ല ഇരുട്ടായതോടെയാണ് ആനയെ വെടിവെയ്ക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കാൻ വനവകുപ്പ് ശ്രമിച്ചത് ഇതോടെയാണ് പിന്നീട് അവിടെയുള്ള ആളുകളെല്ലാം തന്നെ സംഘടിച്ചെത്തി വലിയ രീതിയിൽ വാഹനങ്ങൾക്ക് മുൻപിൽ നിലനിന്നുകൊണ്ട് പ്രതിഷേധം നടത്തിയത് പോലീസും സംഭവ സ്ഥലത്തുണ്ട് ആളുകളെ നിയന്ത്രിക്കാനുള്ള ശ്രമം തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് പടമല പരച്ചിയിൽ അജിയെ കാട്ടാന വീട്ടുമുറ്റത്ത് ചവിട്ടിക്കൊന്നത് പിന്നെ അത് ആരംഭിച്ച പ്രക്ഷോഭമാണ് ഇത്ര നേരമായിട്ടും അവസാനിക്കാതെ നിൽക്കുന്നത് പ്രക്ഷോഭത്തെ തുടർന്നാണ് ആനയെ മയക്കുവേടി വെച്ച് പിടികൂടി മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഈ ആന നിരന്തരമായി സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ദൌത്യത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത് നേരത്തെ ബാവലി മേഖലയിൽ ഉണ്ടായിരുന്ന കാട്ടാന പിന്നീട് മണ്ണുണ്ടി കോളനി ഭാഗത്തേക്ക് മാറുകയായിരുന്നു ഇവിടെ ഉൾവരത്തിലേക്കാണ് കാട്ടാന കയറിയത് ഇതോടെയാണ് ദൌത്യം താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വന്നത് തങ്ങൾ എന്ത് വിശ്വസിച്ച ഒരു രാത്രി ആനയെ പേടിച്ച് കഴിയുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം ഡി എഫ് ഒ സ്ഥലത്തെത്തണമെന്നാണ് നാട്ടുകാർ ആദ്യം ആവശ്യപ്പെട്ടത് വനവകുപ്പിന്റെ വാഹനത്തിന് മുന്നിൽ കിടന്നും നാട്ടുകാർ പ്രതിഷേധിച്ചു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മണ്ണുണ്ടി കോളനിയിലെത്തി വയനാട് മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും മറ്റുള്ളവരെല്ലാം തന്നെ പ്രതിഷേധവുമായി ഇപ്പോഴുമുണ്ട് ഈ ആനയെ മയക്കുവടി ഉടൻ തന്നെ മയക്കുപെടി വെച്ച് പിടിച്ചില്ലെങ്കിൽ തങ്ങൾ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല ഞങ്ങളുടെ ജീവന എന്ത് വിലയാണെന്നാണ് പ്രതിഷേധവുമായി എത്തുന്ന നാട്ടുകാർ ചോദിക്കുന്നത് അതേസമയം അജീഷിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാനന്തവാടി രൂപത പത്ത് ലക്ഷം രൂപയാണ് മാനന്തവാടി രൂപത അജീഷിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് ധനസഹായം നൽകുക അതേസമയം ഭരണാധികാരികൾക്കെതിരെ വിമർശനവുമായി മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേണം രംഗത്തെത്തി വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെടുന്നു മനുഷ്യജീവനുണ്ടാകുന്ന നഷ്ടം പണം നൽകി പരിഹരിക്കാനാകില്ല വിഷയം വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികൾ നിയമസഭയിലും ലോക്സഭയിലും ഉന്നയിക്കണം കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള ശുശ്രൂഷയിലാണ് ബിഷപ്പിന്റെ ഈ ഒരു വിമർശനമുണ്ടായത് വയനാട്ടിലെ ആക്രമണത്തിൽ സർക്കാരിനെതിരെ മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിലഡോഷ്യസ് മെത്രാപൊലിത്തെയും വിമർശനം ഉന്നയിച്ചു സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉള്ളപ്പോഴും ജീവൻ കൈമോശം വരുന്ന സാഹചര്യമാണ് ഉള്ളത് എത്ര പണം നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുമെന്നല്ല ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞ തിലഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത തൊട്ടടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടെന്നും ഓർമ്മപ്പെടുത്തി ഏതായാലും ഇപ്പോഴും ജനങ്ങളുടെ വലിയ രീതിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാരാണ് ഇപ്പോൾ ഈ ഒരു മയക്കുവടി വെച്ച് പിടികൂടാൻ സാധിക്കാതെ മടങ്ങിയ ഉദ്യോഗസ്ഥരെ നടു തടഞ്ഞു നിർത്തിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കുന്നത്